Good evening, everybody. As you've seen by now, this isn't a normal convention. It's not a normal time. So tonight, I want to talk as plainly as I can about the stakes in this election. Because what we do these next 76 days will echo through generations to come. I'm in Philadelphia, where our Constitution was drafted and signed. മുൻ അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ബറാക് ഒബാമയുടെ ഡെമോക്രാറ്റിക് പാർട്ടി നാഷണൽ കൺവെൻഷനിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇതിലെ ഇംഗ്ലീഷിലുള്ള ഈ പ്രസംഗത്തെ എല്ലാവർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമുക്ക് ആവശ്യമെങ്കിൽ ഈ വീഡിയോയിലെ ഈ പ്രസംഗത്തിൻ്റെ നമുക്കിഷ്ടമുള്ള ഭാഷയിലേക്ക്, നമുക്ക് ആവശ്യമായ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് പ്രിൻ്റ് എടുക്കാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കില്ലേ? ആ സൗകര്യം നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ നമുക്കാവശ്യമായ തർജ്ജമ വേണ്ട ഈ യൂട്യൂബ് വീഡിയോക്ക് താഴെ ഇവിടെ കാണുന്ന ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓപ്പൺ ട്രാൻസ്ക്രിപ്റ്റ് എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ് ലഭ്യമാവും. ഇതിൽ നമുക്കിവിടെ ടൈം കാണിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൂഗിൾ ടൈം സ്റ്റാമ്പ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം അവിടെ നിന്ന് ഒഴിവായി കിട്ടും. അതിനുശേഷം ഈ ട്രാൻസ്ക്രിപ്റ്റിനെ മുഴുവനായിട്ട് നമ്മൾ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തെടുക്കുക. ദെൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ ട്രാൻസ്ക്രിപ്റ്റിനെ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിൽ, നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഉണ്ടായിരിക്കും, ഗൂഗിൾ ഡ്രൈവിൽ നമ്മളൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യണം. ഗൂഗിൾ ഡോക്യുമെൻ്റ്, ഒരു ഗൂഗിൾ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇവിടെ പേര് ഒബാമ സ്പീച്ച് എന്ന പേരിൽ നമ്മളൊരു ഡോക്യുമെൻറ്റിൽ ഇത് സേവ് ചെയ്യണം. പേസ്റ്റ് വിത്തൗട്ട് ഫോർമാറ്റിംഗ് കൊടുക്കുക. ഇവിടെ നമുക്ക് അത് കീബോർഡ് ഉപയോഗിച്ച് ചെയ്യണം. കൺട്രോൾ ഷിഫ്റ്റ് വി പ്രസ് ചെയ്ത് നമ്മൾ ആ ഡോക്യുമെൻറ്റിനെ അവിടെ പേസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഈ ഡോക്യുമെൻറ്റിലെ ആഡ്ഓൺസ് എന്നൊരു ബട്ടൺ കാണും. ഈ ആഡ്ഓൺസിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് റിമൂവ് ലൈൻ ബ്രേക്സ്. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഗെറ്റ് ആഡോൺസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗെറ്റ് ആഡോൺസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ആപ്സിൽ റിമൂവ് ലൈൻ ബ്രേക്സ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേ അതിനുവേണ്ട സോഫ്റ്റ്വെയറുകൾ ലഭ്യമാവും. അതിൽ നിന്ന് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു സോഫ്റ്റ്വെയറാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ സോഫ്റ്റ്വെയർ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇൻസ്റ്റാൾ, ഇവിടെ ഇൻസ്റ്റാൾ ആയിരിക്കും. ഇവിടെ ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് അൺഇൻസ്റ്റാൾ കാണിക്കുന്നത്. ദെൻ ഇനി ഈ ഡോക്യുമെൻ്റ് മുഴുവനായി സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡോൺസിൽ റിമൂവ് ലൈൻ ബ്രേക്സ് സെലക്ട് ചെയ്യുക. ഇവിടെ അത് വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുറച്ച് സെക്കൻഡ്സ് അതിൻ്റെ വർക്ക് ആവശ്യമായി വരും. അപ്പോൾ നമുക്ക് ആ ലൈൻ ബ്രേക്സൊക്കെ പോയി. ഇങ്ങനെ ഒരു രീതിയിൽ അത് ലഭ്യമായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫോർമാറ്റിംഗ് ഒക്കെ ആവശ്യമെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റും. സാധാരണ ഡോക്യുമെൻറ്റ് ഫോർമാറ്റിംഗ് ഫങ്ഷൻസ് എല്ലാം ഇവിടെ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇവിടെ ടൂൾസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ലേറ്റ് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ആവശ്യമായ ഈ ഡോക്യുമെൻറ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമായ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. നമുക്ക് മലയാളം വേണം. മലയാളം ഭാഷയിലേക്ക് നമ്മളിതിനെ
ട്രാൻസ്ലേറ്റ് ചെയ്യാണ്, ജസ്റ്റ് ട്രാൻസ്ലേറ്റ് കൊടുത്തു. നമുക്ക് ആ ഒബാമയുടെ ആ പ്രസംഗത്തിൻ്റെ ഒരു മലയാളം ഡോക്യുമെൻ്റ് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്യാം, നമുക്ക് ആവശ്യമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ദെൻ നമുക്ക് ഇത് അറബിയിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, അറബിക്, ദെൻ ട്രാൻസ്ലേറ്റ്. നമുക്ക് ഈ ഡോക്യുമെൻ്റ്, ഈ ഒബാമയുടെ പ്രസംഗത്തിൻ്റെ അറബിക് ഡോക്യുമെൻ്റ് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ദെൻ നമുക്ക് വീണ്ടും ഹിന്ദിയിലേക്ക് കൂടി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഒബാമയുടെ ആ സ്പീച്ചിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് ഡോക്യുമെൻ്റായി ലഭ്യമായിട്ടുണ്ട്. നമുക്കിതിൽ എന്തെങ്കിലും എഡിറ്റിങ്, ഇതിൻ്റെ ഫോർമാറ്റ്, ഫോണ്ട് സൈസൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സൈസൊക്കെ സെലക്ട് ചെയ്ത് നമുക്കിതിനെ എഡിറ്റ് ചെയ്യാം. സാധാരണ പോലെ ഡോക്യുമെൻ്റ് എല്ലാ ഫോർമാറ്റിങ്ങും ഇതിൽ സാധ്യമാണ്. നമുക്ക് ഷെയർ ചെയ്യാം, സേവ് ചെയ്യാം, മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.